ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും മെയ് ദിനത്തിൻ്റെ ആശംസകൾ ഒരുപാട് സ്നേഹത്തോടെ നേർന്നു കൊള്ളുന്നു. ചരിത്രരേഖകളിൽ വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ ചെറിയ വിവരണമേ ഉള്ളൂ. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുള്ള ഭർത്താവ്, ഈശോയുടെ വളർത്തച്ഛൻ, ഒരു മരാശാരി, ദരിദ്രനായ ഒരു മനുഷ്യൻ തുടങ്ങിയ കാര്യങ്ങളാണ് വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് നമുക്ക് കാണാനാവുക. 2020 December 8 ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം നടത്തി. 2020 December 8 മുതൽ 2021 December 8 വരെ ഈ ഒരു വർഷക്കാലത്തെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വർഷമായി ആചരിക്കുവാൻ തൻ്റെ വിശ്വാസികളോട് പാപ്പ ആവശ്യപ്പെടുകയുണ്ടായി. എന്താണ് ഇതിൻ്റെ കാരണം? എന്താണ് ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത? 1870 December 8 വിശുദ്ധ യൗസേപ്പിതാവിനെ ആഗോള കത്തോലിക്ക സഭയുടെ പരിപാലകനും മധ്യസ്ഥനുമായി 9 പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പ്രഖ്യാപനത്തിൻ്റെ 150 വാർഷികമാണ് ഈ ഒരു വർഷം ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. നാം പ്രത്യേകമായി വിശുദ്ധ യൗസേപ്പിതാവിനെ ഓർക്കുന്നത് 3 ദിനങ്ങളിലാണ്. 1 December 27 തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ദിനം. 2 March 19 യൗസേപ്പിതാവിൻ്റെ മരണ തിരുനാൾ ദിനം. 3 May 1 തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനം. ഇന്ന് May 1 മെയ് ദിനം, തൊഴിലാളികളെ പ്രത്യേകമായി ഓർക്കുന്ന ദിനം. ഇന്നാണല്ലോ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിനെ തിരുസഭ പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. 1955 12 പിയൂസ് മാർപ്പാപ്പയാണ് വിശുദ്ധ യൗസേപ്പിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി സഭാമക്കൾക്ക് നൽകിയത്. തൊഴിലിൻ്റെ മഹാത്മ്യവും സാമൂഹിക ജീവിതവും നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും എന്നീ മൂല്യങ്ങൾ കൈമാറുവാനാണ് വിശുദ്ധ യൗസേപ്പിൻ്റെ മാതൃകയിലും മാധ്യസ്ഥത്തിലും സഭ ഉദ്ബോധിപ്പിക്കുന്നത്. ആധുനിക ലോകത്തെ സഭയെക്കുറിച്ചുള്ള 2 Vatican Council രേഖകളിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ തന്നെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പാലകനുമായ ദൈവം എല്ലാ പ്രായത്തിലുമുള്ള പുരുഷനെയും സ്ത്രീയെയും തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുവാനും മറ്റുള്ളവരുടെ ഉപകാരത്തിനായി ഉപയോഗിക്കുവാനും ആവശ്യപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ജോലി ചെയ്യുന്നവരെല്ലാം കർത്താവിൻ്റെ സൃഷ്ടികർമ്മവുമായി സഹകരിക്കുന്നു. ഓരോ തൊഴിലുകളും നമ്മുടെ ജീവിതത്തിന് അർത്ഥവും മൂല്യവും നൽകുന്നുണ്ട്. തൊഴിൽ ചെയ്യുന്ന ഓരോരുത്തരും നിങ്ങളുടെ അധ്വാനം വഴി ഈശോമിശിഹായുടെ രക്ഷാകര കർമ്മത്തിൽ ഭാഗഭാക്കളാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് അന്താരാഷ്ട്ര തൊഴിൽ ദിനമായി ആചരിക്കുകയാണ്. എന്തുകൊണ്ടാണ് May 1 അന്താരാഷ്ട്ര തൊഴിൽ ദിനമായി ആചരിക്കുന്നത്? മനുഷ്യൻ്റെ അധ്വാന ശേഷിയെ പരമാവധി പ്രയോജനപ്പെടുത്തി മനുഷ്യർക്ക് തെല്ലും പ്രാധാന്യം കൊടുക്കാതെ വരുമാനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ലാഭം വർദ്ധിപ്പിച്ച് ധനശേഷി കൂട്ടാൻ വ്യവസായ ഉടമകൾ പ്രകടമാക്കിയ ആർത്തിക്കെതിരെയാണ് 1886 ചിക്കാഗോയിൽ തൊഴിലാളികൾ സംഘടിച്ചത്. തൊഴിലാളികൾക്ക് മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടമായിരുന്നു അത്. ദാരിദ്ര്യത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും കുരുക്കുകൾ പൊട്ടിക്കാൻ തൊഴിലാളികൾ നടത്തിയ ചിക്കാഗോ സമരത്തിൻ്റെ സ്മരണയായിട്ടാണ് May 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. 8 മണിക്കൂർ അധ്വാനവും 8 മണിക്കൂർ ഉല്ലാസവും 8 മണിക്കൂർ വിശ്രമവും എന്ന അവകാശവാദവുമായിട്ടാണ് അന്ന് തൊഴിലാളികൾ ചിക്കാഗോ തെരുവീഥികളിൽ ഇറങ്ങിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിവിധ പ്രത്യയശാസ്ത്രങ്ങളും സംഘടനകളും തൊഴിൽ മേഖലയിലെ ചർച്ചകൾ സജീവമാക്കി ഈ കാലഘട്ടത്തിലാണ് തൊഴിലാളികളുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന ലിയോ 13 മാർപ്പാപ്പ എഴുതിയ റേരും നൊവേരും പുറത്തിറങ്ങിയത്. മുതലാളിത്വ വ്യവസ്ഥിതിയും കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയും ഒരേപോലെ തള്ളിക്കൊണ്ട് തൊഴിലിനെ പറ്റിയുള്ള സമഗ്രമായൊരു കാഴ്ചപ്പാട് ഈ പ്രബോധനം മുന്നോട്ട് വയ്ക്കുന്നു. ഓരോ
തൊഴിലും സൃഷ്ടാവിൻ്റെ സൃഷ്ടികർമ്മത്തോടുള്ള ക്രിയാത്മകമായ പങ്കാളിത്തമാണെന്നും അതിനാൽ തന്നെ ഓരോ തൊഴിലിനും അതിൻ്റെ മഹത്വവും മാഹാത്മ്യവും ഉണ്ടെന്ന് സഭ പഠിപ്പിക്കും. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉച്ചനീചത്വങ്ങളും വിഭാഗീയതകളും അവസാനിപ്പിക്കണമെന്നും നീതിപൂർവമായ വേതനം അവകാശമാണെന്നും സഭാപഠനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം അവകാശങ്ങളോടൊപ്പം ഉത്തരവാദിത്വങ്ങളും കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കണമെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ട്രേരും നൊവേരുവിൻ്റെ 100-ാം വാർഷികത്തിൽ വിശുദ്ധ ജോൺ ബോൾ 2-ാമൻ മാർപ്പാപ്പ തൊഴിലിൻ്റെ മഹാത്മ്യം എന്ന ചാക്രിയ ലേഖനം പുറപ്പെടുവിച്ചു. ഇതിൽ ഉൽപാദനക്ഷമതയ്ക്ക് വേണ്ടിയുള്ള ഉപകരണത്തിൻ്റെ വ്യക്തിസ്പർശനമില്ലാതെ ഒരു ഘടകമായും തൊഴിലിനെ കാണാനാവില്ല എന്നും സാമ്പത്തിക ലാഭവും ഭൗതിക മൂല്യവും മാത്രമുള്ള തൊഴിൽ ശക്തിയായും തൊഴിലിനെ ചുരുക്കാനാവില്ല എന്നും അത് വ്യക്തിയുടെ സാരാംശപരമായ ഒരു പ്രകാശനമാണെന്നും അത് വ്യക്തിയുടെ പ്രവൃത്തിയാണെന്നും പഠിപ്പിക്കുന്നു. തൊഴിലിനുള്ള മഹത്വത്തിൻ്റെ അളവുകോൽ മനുഷ്യ വ്യക്തിയാണെന്നും ജോൺ ബോൾ 2-ാമൻ മാർപ്പാപ്പ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും തൊഴിലും അധ്വാനവും സ്വാഭാവികമായും മറ്റു വ്യക്തികളുടെ തൊഴിലുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ കൈമാറ്റത്തിനും ബന്ധപ്പെടലിനും കണ്ടുമുട്ടലിനും തൊഴിലിൻ്റെ ഫലങ്ങൾ അവസരം നൽകുന്നു. അതുകൊണ്ട് തൊഴിലിൻ്റെ മഹാത്മ്യം എന്ന ചക്രീയ ലേഖനത്തിൽ ജോൺ ബോൾ 2-ാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഇന്ന് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും അസംഘടിത തൊഴിലാളികളാണ്. എന്താണ് അസംഘടിത തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, തൊഴിൽ വ്യവസ്ഥയെപ്പറ്റി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ചട്ടങ്ങളും നിയന്ത്രണങ്ങളും ബാധകമല്ലാത്ത ഒരു മേഖലയാണ് അത്. നമ്മുടെ രാജ്യത്തിലെ മൊത്തം തൊഴിൽ ശക്തി ഏകദേശം 49 കോടിയോളം വരും. ഇതിൽ 94% പേരും തൊഴിൽ സുരക്ഷ, സാമൂഹിക സുരക്ഷ, നിയമപരിരക്ഷ എന്നിവ ലഭ്യമല്ലാത്ത അസംഘടിത തൊഴിലാളികളാണ്. വിലക്കയറ്റം, അഴിമതി, രാഷ്ട്രീയ വർഗീയ വിവേചനം, കോർപ്പറേറ്റ് മേഖലകളുടെ അത്ഭുതപൂർണമായ വളർച്ച മുതലായവയിലൂടെ ഇന്നത്തെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് അസംഘടിത തൊഴിലാളി മേഖലയിലുള്ളവർ ഏറെ കഷ്ടതകൾ നേരിടുന്നു. രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ 60% അസംഘടിത മേഖലയുടെ സംഭാവനയാണ്. എന്നിട്ടും മനുഷ്യോചിതമായി കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പ്രതിഫലം, ഗ്രാൻറ്റുകൾ, അലവൻസുകൾ, പെൻഷൻ, വിശ്രമം, ചികിത്സാനുകൂല്യം, ആരോഗ്യപരമായ തൊഴിൽ സാഹചര്യം തുടങ്ങിയവയെല്ലാം നിഷേധിക്കപ്പെട്ട് ഈ മേഖലയിലുള്ളവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദരിദ്രരുമായി മാറിയിരിക്കുന്നു. ഇന്ത്യ എന്ന രാജ്യം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വികസനത്തിൻ്റെ സൽഫലങ്ങൾ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലെ മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നാണ് പഠനങ്ങളും സ്ഥിതിവിവര കണക്കുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രാജ്യത്തെ 1% വരുന്ന അതിസമ്പന്നർ രാജ്യത്തെ മുഴുവൻ സ്വത്തിൻ്റെയും ഏകദേശം 60% കൈയടക്കിയിരിക്കുന്നു. പൊതുസ്വത്ത് തട്ടിയെടുത്ത് രാജ്യം വിടുന്നവരും കോടികളുടെ നികുതി ഇളവ് നേടിയെടുക്കുന്ന കോർപ്പറേറ്റുകളും പണത്തിൻ്റെ ബലത്തിൽ നിയമത്തെയും അധികാരത്തെയും കൂടെ നിർത്തുന്ന സമ്പന്നരും സ്വത്ത് വാരിക്കൂട്ടി നിറയ്ക്കുമ്പോൾ അതിൽ നിന്നും വീഴുന്നവ കൊണ്ട് മാത്രം വിശപ്പടക്കേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യത്തെ അടിസ്ഥാന തൊഴിലാളി സമൂഹം നിവദിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ILO ദ വേൾഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് ട്രെൻഡ്സ് എന്ന കഴിഞ്ഞ കാല റിപ്പോർട്ടുകൾ അനുസരിച്ച് കൃഷിയിലെ മാന്ദ്യം ഭൂരഹിത കർഷക തൊഴിലാളികളെ, ചെറുകിട കൃഷിക്കാരെയും അസംഘടിത മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അസംഘടിത തൊഴിലാളികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾക്ക് സഭ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. KCBC തൊഴിൽ കാര്യ കമ്മീഷൻ്റെ കീഴിലുള്ള കേരള ലേബർ മൂവ്മെൻറ്റ് KLM പ്രവർത്തനങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അസംഘടിത തൊഴിലാളികളുടെ എണ്ണം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ തൊഴിലവസരങ്ങൾ കൂടുതലുള്ള തുണി, തൂകൽ, കൃഷി, ഭക്ഷ്യ സംഭരണം തുടങ്ങിയ എല്ലാ അസംഘടിത തൊഴിൽ മേഖലകൾക്കും
കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. സഭയ്ക്ക് എന്നും തൊഴിലാളികളോട് കൂടുതൽ സ്നേഹമാണുള്ളത്. കാരണം ലിയോ 13-ാമൻ മാർപ്പാപ്പയെ തുടർന്ന് സഭയെ നയിച്ചിട്ടുള്ള എല്ലാ മാർപ്പാപ്പമാരും പ്രബോധനങ്ങൾ വഴിയും ധീരമായ ഇടപെടലുകൾ വഴിയും തൊഴിലാളികൾക്ക് വേണ്ടി ശക്തമായ പക്ഷം ചേർന്നവരാണ്. പണമുള്ളവർ മാത്രം ഉന്നത വിദ്യാഭ്യാസം നേടുന്ന നിലവിലെ സാഹചര്യം അസംഘടിത തൊഴിലാളികളുടെ കുട്ടികൾക്ക് ഉപരിപഠനം അസാധ്യമാക്കുന്നു. ഇതിനെ അതിജീവിക്കാനും തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഒരു കുറവും വരാത്ത രീതിയിൽ സംവരണവും സ്കോളർഷിപ്പുകളും നൽകാനും പാവപ്പെട്ടവരെ കുറച്ചുകൂടി പരിഗണിക്കാനും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധികളും സർക്കാരും തയ്യാറാവും. എനിക്കിന്ന് ഈ തൊഴിലാളി ദിനത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അസംഘടിത ജോലി ചെയ്യുന്ന തൊഴിലാളികളായിട്ടുള്ള നിങ്ങളെയും എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്. ഓരോ അസംഘടിത തൊഴിലാളിയും തങ്ങളുടെ തൊഴിൽ സത്യസന്ധതയോടെ നിർവഹിക്കട്ടെ. നമ്മൾ ചെയ്യുന്നത് അസംഘടിത തൊഴിൽ മേഖലയിലെ ഏത് ജോലിയുമാകട്ടെ, ആ ജോലി ചെയ്യുന്നതോർത്ത് നിങ്ങൾക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും സാധിക്കട്ടെ. വിഭവങ്ങളുടെ മിതമായ വിനിയോഗം, സ്ഥാപനത്തിൻ്റെ സുസ്ഥിതി, തൊഴിൽദാതാവിനോടുള്ള ആദരം, ഏറ്റെടുത്ത തൊഴിലിൻ്റെ ഗുണപരവും സമയബന്ധിതവുമായ പൂർത്തീകരണം എന്നിവ നിങ്ങളുടെ കടമയാണെന്ന് മറക്കരുത്. തൻ്റെ തൊഴിൽ മേഖലയിൽ പ്രാവീണ്യവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കാൻ പരിശീലനങ്ങൾ നേടേണ്ടതും ഓരോ തൊഴിലാളിയുടെയും കടമയാണ്. ഓരോ തൊഴിലാളിയും തൊഴിൽദാതാവും തങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും ഒരേ നാണയത്തിൻ്റെ ഇരുപുറങ്ങളായി കണ്ട് പരസ്പരം സഹകരണത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കണം. പണത്തെക്കാളും ലാഭത്തെക്കാളും മൂല്യവും മഹത്വവും തൊഴിലിനും തൊഴിലിൻ്റെ ഉടമയായ മനുഷ്യനും നൽകണം. കാരണം തൊഴിലിലല്ല മഹത്വമടങ്ങിയിരിക്കുന്നത്, അത് ചെയ്യുന്ന മനുഷ്യനിലാണ്. ഈ കാലഘട്ടത്തിലെ തൊഴിലാളി സമൂഹത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയെ അസ്വസ്ഥത നിറഞ്ഞ മനസ്സോടെ നോക്കിക്കാണുന്ന കരുണയുടെ ഇടയനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷമെന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പാപ്പ ഇങ്ങനെ പറയുന്നു, നിസ്സംഗതയുടെ ഒരു ആഗോളവൽക്കരണം വികസിച്ചിരിക്കുന്നു. സമൃദ്ധിയുടെ സംവരണം നമ്മെ മയക്കത്തിലാഴ്ത്തിയിരിക്കുന്നു. തൊഴിൽ മേഖലകളിലും കുടുംബങ്ങളിലും വളർന്നു വരുന്ന ഈ നിസ്സംഗതയും കരുതലില്ലായ്മയും വലിയ അപകടമാണ് കൊണ്ടുവരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിൻ്റെ കാരുണ്യത്തിൻ്റെയും നീതിയുടെയും ജീവിതം നമുക്ക് വലിയ മാതൃകയാകുന്നത്. ആ ധന്യജീവിതത്തിലൂടെ നാം ഒന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മളും മുറുകെ പിടിക്കേണ്ട ചില പ്രത്യേകതകൾ ആ വിശുദ്ധ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, മൗനം നിറഞ്ഞ ജീവിതം. സുവിശേഷങ്ങളിലെ ജോസഫ് ഒരക്ഷരം പോലും ഉരിയാടുന്നതായി നമ്മൾ കാണുന്നില്ല. ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും നിശബ്ദനാണ് ജോസഫ്. മൗനിയായിരുന്ന് ദൈവകൃപ കണ്ടെത്തുന്ന മനുഷ്യനാണ് വിശുദ്ധ ജോസഫ്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ പറയുന്നത് ശ്രദ്ധേയമാണ്, യൗസേപ്പിൻ്റെ മൗനം രക്ഷയുടെ വഴികളിലെ കെടാവിളക്കാണ്. അതുകൊണ്ടാണ് ഈ മൗനം നമുക്കുമൊരു ചിന്താവിഷയം ആകേണ്ടത്. രണ്ട്, പ്രതിസന്ധികളിൽ പ്രത്യാശ. പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും ദൈവസന്നിധിയിൽ പ്രത്യാശ കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. പ്രതിസുധ വധു ഗർഭിണിയാണെന്നറിയുമ്പോഴും അവളെ അപമാനവിധേയയാകാതെ ദൈവഹിതം കണ്ടെത്തി നീതിമാന്റെ പാതയിൽ നടക്കുന്നു. സത്രത്തിൽ സ്ഥലം ലഭിക്കാത്തപ്പോഴും പരാതിയും പരിഭവുമില്ലാതെ ക്രിയാത്മകമായി പ്രതിവിധി കണ്ടെത്തുന്നു. അതിനാലാവാം ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ എഴുതിയത്, വിശുദ്ധ യൗസേപ്പ് കൂടെ ഉണ്ടെങ്കിൽ ജീവിതം തീരാത്ത വസന്തമായിരിക്കും. മൂന്നാമതായി, ഉറക്കത്തിലും ഉണർന്നിരിക്കുന്ന യൗസേപ്പ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ യൗസേപ്പ് പ്രവർത്തിച്ചുവെന്ന്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ രൂപം എൻ്റെ മേശപ്പുറത്തുണ്ട്. വിശ്രമവേളകൾ ദൈവഹിതം അദ്ദേഹം തിരിച്ചറിഞ്ഞു. യൗസേപ്പിനെ പോലെ നാമും നിദ്രയിൽ നിന്ന് ഉണർന്ന്
കർമ്മനിരതരാകണം. സ്നേഹം നിറഞ്ഞവരെ, തൊഴിലാളികളുടെ മധ്യസ്ഥനായ ആ കുടുംബനാഥൻ്റെ ധന്യജീവിതം നമുക്കെന്നും ഒരു പ്രചോദനമായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു വർഷക്കാലം, ഇന്ന് മെയ് 1, തൊഴിലാളികളെ നാം പ്രത്യേകമായി ഓർക്കുന്ന മെയ് ദിനം, അസംഘടിത തൊഴിലാളികളായിരിക്കുന്ന എല്ലാവരോടും ഇന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യൗസേപ്പിനെ പോലെ ആയിത്തീരുവിനെന്നാണ്. എല്ലാവർക്കും മെയ് ദിനത്തിൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ ഒരുപാട് സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും.